കറിയാണ്. അപ്പൊ നമുക്ക് ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലും നേരെ വീഡിയോയ്ക്ക് കിടക്കാം. അപ്പൊ ഫ്രണ്ട്സ്, ബീഫ് ഞാനിവിടെ 2 കിലോ എടുത്തിരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള അളവാണ് ഞാൻ പറയുന്നത്. അപ്പോ ഈ ബീഫ് വേവിക്കാൻ വെക്കുകയാണ്. അതിൽ മഞ്ഞളും കല്ലുപ്പും കൂടി ഇട്ടിട്ടാണ് വേവിക്കാൻ വെക്കുന്നത്. അപ്പോൾ ഇത് വഴറ്റാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എന്തൊക്കെയാ വെച്ചാൽ, 100 ഗ്രാം ഇഞ്ചി, 100 ഗ്രാം വെളുത്തുള്ളി, 5 പച്ചമുളക്, 1/4 കിലോ ചെറിയുള്ളി, 1/2 കിലോ വലിയ ഉള്ളി, ഇതൊരു തേങ്ങയുടെ 1/2 കൊത്തിയെടുത്തതാണ് കറിവേപ്പില കുറച്ച്. ഇതെല്ലാം നല്ല രീതിയിൽ കഴുകിയെടുത്ത ശേഷം അരിഞ്ഞെടുക്കുക. ഇത് നല്ല മൂപ്പുള്ള ബീഫ് ആയതുകൊണ്ട് ഞാൻ 5 വിസിൽ വരെ വെച്ചിട്ടുണ്ട് കുക്കറിൽ. ഇതെല്ലാം കനം കുറച്ച് അരിഞ്ഞെടുക്കുക. കനം കുറച്ച് നല്ല രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളുത്തെണ്ണ ചേർക്കാം. എന്നിട്ട് നമുക്ക് വഴറ്റാം. ഈ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർക്കാം. ഇതിലേക്ക് 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള നല്ലോണം വഴിഞ്ഞ് വരുന്നവരെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ച എല്ലാ പച്ചക്കറികളും ഇട്ട് കൊടുക്കാം ഓരോന്നോരോന്നായിട്ട്. ഇവിടെ മസാല നല്ല ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2 തക്കാളി നൈസായി അരിഞ്ഞതാണ് ചേർക്കുന്നത്. മസാല ചേർത്ത് കൊടുക്കാനുണ്ട്. 8 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി. ഈ മസാല നല്ലോണം വഴറ്റിയ ശേഷം നമുക്ക് ഇതിലേക്ക് വേവിച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുരുമുളക്, പട്ട, ഗ്രാമ്പു, പെരും ജീരകം ഇതെല്ലാം വറുത്ത് പൊടിച്ചത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം.